വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ വാൽക്കണ്ണാടിയിലേക്ക് സ്വാഗതം. വീട്ടിൽ വെച്ച് തന്നെ സ്വന്തമായി ഒരു ഫ്രൂട്ട് ഫേഷ്യൽ എങ്ങനെ ചെയ്യാമെന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അത് മാത്രമല്ല, വേറൊരു കാര്യവും കൂടിയുണ്ട്. ഞാൻ എൻ്റെ ഫ്രണ്ടായ നിക്കിയുടെ നിക്കീസ് ടിപ്സ് ആൻഡ് ടോക്സ് എന്ന ചാനലുമായിട്ട് ചേർന്ന് ഇന്നൊരു കൊളാബ് വീഡിയോ ആണ് ചെയ്യുന്നത്. നിക്കിയുടെ ചാനലിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. നല്ല നല്ല ബ്യൂട്ടി ടിപ്സ്, DIY, ഹെൽത്ത് ടിപ്സ്, മേക്കപ്പ് ട്യൂട്ടോറിയൽസ്, ഹോൾ വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ആ വീഡിയോസൊക്കെ കാണാനായിട്ട് ഞാൻ നിക്കിയുടെ ചാനലിൻ്റെ ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം. ഒന്ന് കണ്ടു നോക്കൂ, എന്തായാലും ഇഷ്ടമാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എല്ലാവരും മറക്കാതെ നിക്കിയുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതേ സമയം നിക്കിയുടെ ചാനലിൽ നിക്കി ഇപ്പോൾ ഒരു 4-സ്റ്റെപ്പ് ഓറഞ്ച് ഫേഷ്യൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ നിക്കിയുടെ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും ഇപ്പോൾ എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഹായ്, വെൽക്കം ടു ദിസ് ഫാമിലി. ഫാമിലിയിൽ ജോയിൻ ചെയ്യാനായിട്ട് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം മതി. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് തൊട്ടടുത്തായിട്ട് ഒരു ബെല്ലൈക്കൺ വരും, അപ്പോൾ അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അങ്ങനെ ചെയ്താൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴെല്ലാം നിങ്ങൾക്കായിരിക്കും അത് ആദ്യം കാണാൻ പറ്റുന്നത്. ഒരു 4-സ്റ്റെപ്പ് ഫ്രൂട്ട് ഫേഷ്യൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഞാനിവിടെ കാണിക്കുന്നത്. അതിനാണ് ഞാൻ എടുത്തിരിക്കുന്നത് നല്ലതുപോലെ പഴുത്ത ഒരു ഏത്തപ്പഴമാണ്. ആദ്യം നമുക്ക് ഈ ഏത്തപ്പഴം പീൽ ചെയ്തതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാർ എടുത്ത് അതിലേക്ക് മുറിച്ചിട്ട് കൊടുക്കാം. നന്നായിട്ട് പഴുത്തുപോയ പഴമാണെങ്കിൽ നമുക്കൊരു ഫോർക്ക് ഉപയോഗിച്ച് മാഷ് ചെയ്തെടുത്താലും മതി. ഇതങ്ങനെ ഒരുപാട് പഴുത്തുപോയതല്ല, അതുകൊണ്ട് ഞാൻ ഈ മിക്സിയുടെ ജാറിൽ മുറിച്ചിട്ടതിന് ശേഷം ഒന്ന് പേസ്റ്റാക്കി എടുക്കുകയാണ്. ബനാനയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ്, വൈറ്റമിൻസ്, മിനറൽസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ സ്കിന്നിനെ ഏജിങ്ങിൽ നിന്ന് തടയും. ഡാർക്ക് സ്പോട്സ്, പിംപിൾസ്, ടാൻ ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നതിനും വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ് ഇതെല്ലാം വരാതെ നോക്കുന്നതിനും ഒക്കെ വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ ബനാന. നമ്മുടെ ബനാന പേസ്റ്റ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ ഫേഷ്യലിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ക്രബിംഗ് ആണ്. അതിനായിട്ട് ഞാൻ ബനാന പീല് 2 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഡിപ്പ് ചെയ്യാനായിട്ട് കുറച്ച് ഷുഗറിൻ്റെയും ഹണിയുടെയും ഒരു മിക്സും തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഫേസ് നന്നായി വാഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫേസ് സ്ക്രബ് ചെയ്യാം. ഈ ബനാന പീൽ ഞാൻ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഷുഗർ ഹണി മിക്സിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ഇതുപയോഗിച്ച് ഫേസ് നന്നായിട്ട് സ്ക്രബ് ചെയ്യാം. ബനാന പീൽ ഫേസിൽ മസാജ് ചെയ്യുന്നത് പിംപിൾസ് റെഡ്യൂസ് ചെയ്യും, ഡാർക്ക് സ്പോട്ട് കുറയ്ക്കും, റിങ്കിൾസ് റെഡ്യൂസ് ചെയ്യും. ഡസ്കി സ്കിൻ ടോൺ ഉള്ളവർക്ക് ബനാന പീൽ യൂസ് ചെയ്ത് സ്ക്രബ് ചെയ്താൽ ഫേസിന് ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ബ്രൈറ്റ്നസ് കിട്ടും. ഡെഡ് സെൽസ് റിമൂവ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും. അതുകൂടാതെ നല്ലൊരു മോയ്സ്ചറൈസറും കൂടിയാണ്. ഇനി നമുക്ക് നോർമൽ വാട്ടർ ഉപയോഗിച്ച് ഫേസ് ഒന്ന് വാഷ് ചെയ്യാം. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റീമിംഗ് ആണ്. ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് ഫേസ് കാണിച്ചൊന്ന് സ്റ്റീം ചെയ്യുകയാണ്. സ്റ്റീം ചെയ്യുന്നത് മൂലം ഫേസിലെ പോർസ് എല്ലാം ഓപ്പൺ ചെയ്യാനും അതിലൂടെ ഡേർട്ട്, ടോക്സിൻസ് ഒക്കെ റിമൂവ് ചെയ്യാനും സാധിക്കും. അതുപോലെ മുഖക്കുരു തടയുന്നതിനും വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ് ഒന്നും സ്കിന്നിൽ ഉണ്ടാവാതിരിക്കാനും ഈ സ്റ്റീമിംഗ് നല്ലതാണ്. ഡേർട്ട്, ടോക്സിൻസ് എല്ലാം റിമൂവ് ചെയ്യുന്നതിലൂടെ ഏജിങ്ങിനെയും തടയാൻ സാധിക്കും. പിന്നെ നമുക്ക് സൈനസിൻ്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ അതൊക്കെ ഒരു പരിധിവരെ തടയാനും ഈ സ്റ്റീമിംഗ് ഒക്കെ സഹായിക്കും. തേർഡ് സ്റ്റെപ്പ് മസാജിങ് ആണ്. ബനാന പേസ്റ്റിൽ 3-4 ഡ്രോപ്സ് ആൽമണ്ട് ഓയിൽ ആഡ് ചെയ്ത് നമുക്കൊരു മസാജിങ് ക്രീം തയ്യാറാക്കാം. ഫിംഗർ ടിപ്സ് ഉപയോഗിച്ച് ഈ മസാജിങ് ക്രീം ഫേസിലാകെ അപ്ലൈ ചെയ്യുക. അതിനുശേഷം മസാജ് ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കൈ കുറച്ച് വെള്ളത്തിലോ ഐസ് ക്യൂബിലോ നനയ്ക്കുന്നത് നല്ലതാണ്. സൈനസിൻ്റെ പ്രോബ്ലം ഉള്ളവരാണെങ്കിൽ ഐസ് ക്യൂബിന് പകരം നോർമൽ വാട്ടർ യൂസ് ചെയ്താലും മതി. ഞാൻ ഐസ് ക്യൂബാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ഫേസിലെ ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും അതുപോലെ നമ്മുടെ മസാജിങ് ക്രീം നന്നായിട്ട് സ്കിന്നിൽ അബ്സോർബ് ചെയ്യുന്നതിനും സഹായിക്കും. അങ്ങനെ സ്കിന്നിന് നല്ല ഒരു ഗ്ലോയിങ് കിട്ടും. പിന്നെ അണ്ടർ ഐ ബാഗ്സ്, ഡാർക്ക്നെസ് ഒക്കെ മാറാനും ഐസ് ക്യൂബ് സഹായിക്കും.
നമ്മൾ ഫൗണ്ടേഷനൊക്കെ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഫേസിൽ ഇങ്ങനെ ഐസ് ക്യൂബ് വെച്ചിട്ടൊന്ന് മസാജ് ചെയ്താൽ നമ്മുടെ മേക്കപ്പ് ലോങ് ലാസ്റ്റ് ചെയ്യുന്നതിന് അത് നല്ലതാണ്. ഇനി ഇത് നമുക്ക് വാഷ് ചെയ്യാം. ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫേസ് മാസ്ക് ആണ്. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ ഹണി, 1 ടേബിൾ സ്പൂൺ റോ മിൽക്ക്, 1 ടേബിൾ സ്പൂൺ ഓട്സ് മുൾട്ടാണിമെറ്റി മിക്സ്. ഇത് ഞാൻ എപ്പോഴും മിക്സ് ചെയ്ത് വെച്ചേക്കാറുള്ളൊരു സംഭവമാണ്. പെട്ടെന്ന് ഇപ്പോൾ ഒരു ഫേസ് മാസ്കൊക്കെ ഇടണമെന്ന് തോന്നുമ്പോൾ ഇതെടുത്ത് മിൽക്കിലോ അല്ലെങ്കിൽ കർഡിലോ മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യും. ഇതിലേക്ക് ബനാന പേസ്റ്റ് കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ മാസ്ക് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാം. മുഖത്തെ ടാൻ, ഏജ് സ്പോട്ട്, ഡാർക്ക് സ്പോട്ട്, റിങ്കിൾസ് ഒക്കെ മാറ്റുന്നതിനും നല്ല ഒരു ഗ്ലോയും ബ്രൈറ്റ്നെസ്സും ഒക്കെ തരുന്നതിനും ഈ മാസ്ക് നല്ലതാണ്. മാസ്ക് ഇട്ടതിന് ശേഷം ഒരു പകുതിയൊക്കെ ഉണങ്ങി വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് റോസ് വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അത് നിർബന്ധമില്ല, സാധാരണ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. എല്ലാ മാസ്കിനും ഇല്ല, ഇങ്ങനെയുള്ള ഫ്രൂട്ട് ഫേഷ്യലൊക്കെ ചെയ്യുന്ന സമയത്ത് അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കും. അപ്പോൾ അത് ഒന്നും കൂടി സ്കിന്നിലേക്ക് അബ്സോർബ് ആവാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇപ്പോൾ ഏകദേശം 15-20 മിനിറ്റായി നമ്മുടെ മാസ്ക് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് വാഷ് ചെയ്യാം. ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്യാം. ഫ്രൂട്ട് ഫേഷ്യലിൻ്റെ ഗുണം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. അത് മാത്രമല്ല, ഇപ്പോൾ ബനാന ഫേഷ്യൽ ചെയ്തതിന് ശേഷമുള്ള ഫേസിൻ്റെ ആ ഒരു ഗ്ലോ എല്ലാവരും കണ്ടു കാണുമല്ലോ. അതുകൊണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫേഷ്യലാണ്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ. ഇനി നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ ടാറ്റാ. താങ്ക് യു ഫോർ വാച്ചിങ്.